ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വെള്ളയപ്പത്തിൻ്റെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലാണേലും ഫേസ്ബുക്കിലാണേലും യൂട്യൂബിലാണേലും ഒക്കെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു റെസിപ്പിയാണ് ഈ ഒരു വെള്ളയപ്പത്തിൻ്റെ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, തേങ്ങയൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. എൻ്റെ ഉമ്മ പണ്ടുകാലം തൊട്ടേ ഉണ്ടാക്കുന്ന വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇത് ചിക്കൻ സ്റ്റൂവിൻ്റെ കൂടെയും അതുപോലെ മുട്ടക്കറി, ബീഫ് കറി, ചിക്കൻ കറി എല്ലാത്തിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാനിതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്, സാധാരണ പച്ചരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി വെള്ളം ഒഴിച്ചിട്ട് 4-5 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം. അപ്പോൾ ഈ ഉഴുന്ന് ചേർക്കുന്നത് നന്നായിട്ട് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ അപ്പം. അത് നമ്മൾ തേങ്ങയൊന്നും ചേർക്കാതെയാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ അരിയും ഉഴുന്നൊക്കെ നല്ലപോലെ കുതിർന്ന് കഴിഞ്ഞാൽ നമുക്കിത് 1-2 തവണയും കൂടെ ഒന്ന് കഴുകി ആ വെള്ളമൊക്കെ ഒന്ന് വാർത്ത് ഇതുപോലെ ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാറ് എടുത്തിട്ട് ഈ അരി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മൊത്തമായിട്ട് ഒരുമിച്ച് തന്നെയാണ് അരക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ ജാറാണെന്നുണ്ടെങ്കിൽ 2 തവണയായിട്ട് അരയ്ക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് ചോറ്, 1 കപ്പ് വെള്ളം. ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ചോറ് എന്നുള്ളതാണ് കണക്ക്. അതുപോലെ തന്നെ നമുക്ക് 1¾ കപ്പ് വെള്ളം വേണം മൊത്തത്തിൽ. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ആദ്യം ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം 1¾ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. ഇനി ഇത് നന്നായി അരഞ്ഞതിന് ശേഷം മാത്രം 1/4 ടീസ്പൂണിനേക്കാൾ കുറവ് ഈസ്റ്റും കൂടെ ചേർത്തിട്ട് നമുക്ക് 10 സെക്കൻഡും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈസ്റ്റ് വളരെ കുറച്ച് ചേർത്താൽ മതി, നമുക്ക് ആ ഈസ്റ്റിൻ്റെ ചുവ നമ്മുടെ അപ്പത്തിന് വരാൻ പാടില്ല കേട്ടോ. എന്നാൽ നന്നായിട്ട് പൊങ്ങി വരാൻ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഒരല്പം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു മാവ് നമുക്ക് വലിയൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ രാത്രിയാണ് മാവ് അരച്ച് വെക്കുന്നത്, അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കിന് നന്നായി പൊങ്ങി വരും. എന്തായാലും 6 മുതൽ 8 മണിക്കൂർ വരെ നമുക്കിത് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഒരിളം ചൂടുവെള്ളത്തിൽ നമുക്ക് ഈ പാത്രം നിറക്കി വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ അതാ നേരം വെളുത്ത സമയമായപ്പോഴത്തേക്കിന് നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ദോശക്കല്ലിലോ അതല്ലെങ്കിൽ പാലപ്പത്തിൻ്റെ ചട്ടിയിലോ ഏതിൽ വേണമെങ്കിലും ഈ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മാവ് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് പരത്തി കൊടുക്കുക. ഈ കുമിളകളൊക്കെ ഒന്ന് നന്നായി പൊട്ടി വന്ന ശേഷം മാത്രം നമ്മൾ അടച്ചു വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ചട്ടിക്ക് ഒരു പാകത്തിനുള്ള ചൂടുണ്ടാവാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം കുടഞ്ഞിട്ട് ആ ചൂടൊന്ന് കുറച്ച് കൊടുത്ത ശേഷം മാത്രം മാവ് ഒഴിക്കുക. അതുപോലെ തന്നെ നമ്മളിതിൽ വളരെ കുറച്ച് ഉഴുന്നേ ചേർക്കുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അപ്പത്തിന് ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.